നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. മോദി സമൂഹത്തെ അപകീർത്തിപ്പെടുത്തി എന്ന കേസിൽ 2 വർഷം തടവ് ശിക്ഷ. വയനാട് എം പി രാഹുൽ ഗാന്ധിക്ക് അയോഗ്യത. തിരഞ്ഞെടുപ്പിലും മത്സരിക്കാനാകില്ല. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിനിടെ കോലാറിൽ നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് സൂറത്ത് കോടതിയുടെ ശിക്ഷ. ബി ജെ പി എം എൽ എ പൂർണേഷ് മോദി നൽകിയ പരാതിയിലാണ് നടപടി. വിധി നടപ്പിലാക്കുന്നത് 30 ദിവസം മരവിപ്പിച്ചു. ഹർജി നൽകുമെന്ന് കോൺഗ്രസ്. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് വ്യാപനം. നിലവിൽ 1000-ലേറെ പേർക്ക് കോവിഡ് സ്ഥിരീകരണം. രോഗികൾ കൂടുതൽ എറണാകുളത്തും തിരുവനന്തപുരത്തും. അതീവ ജാഗ്രത പ്രഖ്യാപിച്ച് ആരോഗ്യവകുപ്പ്. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന് ആവശ്യം. പുതിയ വകഭേദത്തിന് വ്യാപനശേഷി കൂടുതലാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ആശയ സാക്ഷാത്കാരവുമായി വടക്കാഞ്ചേരി നഗരസഭാ ബജറ്റ്. കുടിവെള്ള പദ്ധതികൾക്ക് പുതുമുഖം വരുന്നു. പദ്ധതികൾ ഏകോപിപ്പിച്ച് വിതരണത്തിന് സഹകരണ സംഘങ്ങൾ രൂപീകരിക്കും. വന്യമൃഗശല്യം നേരിടാൻ സൗരവേലി സ്ഥാപിക്കാൻ 20 ലക്ഷം. വടക്കാഞ്ചേരി പുഴയുടെ സംരക്ഷണം സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വീതിച്ചു നൽകുന്നതിനും തീരുമാനം. ഉത്രാളിപ്പൂരമടക്കം വടക്കാഞ്ചേരി മേഖലയിലെ ഉത്സവങ്ങൾ ഇൻഷുർ ചെയ്യാൻ 25 ലക്ഷം രൂപ. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പഠിക്കാൻ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കും. 5 ലക്ഷം രൂപ അനുവദിച്ചു. വീടില്ലാത്ത എല്ലാ പട്ടികജാതി കുടുംബങ്ങൾക്കും വീട് നിർമ്മിച്ചു നൽകും. സ്കൂളുകളിൽ സോളാർ വൈദ്യുതി പ്ലാന്റുകൾ സ്ഥാപിക്കും. 50 ലക്ഷം രൂപ മാറ്റിവെച്ചു. വഴിയോര കച്ചവടക്കാർക്ക് അതിജീവനത്തിനായി വെൻഡിംഗ് കിയോസ്കുകൾ നിർമ്മിച്ചു നൽകും. ബജറ്റ് വെറും തള്ളൽ പ്രഖ്യാപനം മാത്രമെന്ന് പ്രതിപക്ഷം. അതര വ്യായാമമെന്നും കുറ്റപ്പെടുത്തൽ. മുളങ്കുന്നത്ത് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സാമൂഹ്യ വിരുദ്ധരുടെയും അക്രമികളുടെയും താവളം. അക്രമവും കൊള്ളയും ക്യാമ്പസിൽ നിത്യ സംഭവം. 100-ഓളം അക്രമികൾ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ തമ്പടിക്കുന്നതായി ജനം. കഞ്ചാവ് മദ്യവിൽപ്പനക്കാരും മോഷ്ടാക്കളും സസുഖം വാഴുന്നു സർക്കാർ കെട്ടിടത്തിൽ. പോസ്റ്റ് ഓഫീസുകളിൽ 10 രൂപയ്ക്ക് താഴെയുള്ള സ്റ്റാമ്പുകൾക്ക് കടുത്ത ക്ഷാമം. 5 രൂപ വരെ വില വരുന്ന സ്റ്റാമ്പുകൾ കിട്ടാനില്ല. ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള തപാൽ സേവനത്തിന് അധിക വില നൽകേണ്ട സാഹചര്യം. തപാൽ വകുപ്പിന്റെ ബോധപൂർണമായ നടപടിക്കെതിരെ വൻ പ്രതിഷേധം. ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തൽ. ചാവക്കാട് കടപ്പുറത്ത് 52-വയസ്സുകാരന്റെ മരണം ഭക്ഷ്യവിഷബാധ മൂലമാണെന്ന് റിപ്പോർട്ട്. 52-കാരൻ പ്രകാശന്റെ വീട്ടിലെ മറ്റ് അംഗങ്ങൾക്കും ശാരീരിക അവശത. വീട്ടിൽ നിന്നും കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് വിഷബാധയെന്ന് നിഗമനം. അന്വേഷണവുമായി ആരോഗ്യവകുപ്പ്. ഏപ്രിൽ 1 മുതൽ സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി എം വി രാജേഷ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറവാണെന്ന് മന്ത്രി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വർധനയെന്നും വിശദീകരണം. ഗുരുവായൂരിൽ ഓൺലൈൻ ന്യൂസ് ചാനലിന്റെ പേരിൽ വൻ തട്ടിപ്പ്. വ്യാപാരികളിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. ഹോട്ടലുകളിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധന ഒഴിവാക്കിത്തരാമെന്ന് പറഞ്ഞായിരുന്നു പണം തട്ടൽ. തിരുവനന്തപുരം തൈക്കാട് സ്വദേശി 32-കാരൻ ശിവപ്രസാദ് ആണ് പിടിയിലായത്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ്. അതീവ ജാഗ്രത പാലിക്കണമെന്നും വകുപ്പ്. മഴ ശക്തമാകാൻ സാധ്യതയെന്നും നിഗമനം.